അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇമാം അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ പാഠത്തിൽ നാം ഇമാം അബുൽ ഹസനുൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പഠിച്ചു. അബുൽ ഹസനുൽ അഷ്അരി റളിയല്ലാഹുവിൻ്റെ ഗോത്രം, സ്വന്തം പേര്, ആരുടെ തലമുറയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം, എങ്ങനെയാണ് മുഅ്തസിലി പ്രസ്ഥാനത്തോട് അദ്ദേഹം പടപൊരുതിയത്, ആരാണ് അഷ്അരി തരീഖത്തിൻ്റെ ആളുകൾ, അഷ്അരികളെപ്പറ്റി ഖുർആനിൻ്റെ ഹദീസിലും നൽകിയ സൂചനകളെന്ത്, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. പാഠങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. പാഠം 6, ഇമാം അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് തന്നെ ജീവിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഇമാം അഷ്അരിയുടെ കാലക്കാരൻ തന്നെയാണ് ഇമാം അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. സമർഖന്തിലെ ഒരു പ്രദേശമായ മാതുരീദ് എന്ന സ്ഥലത്താണു മഹാനരുടെ ജനനം. സമർഖന്തിലെ ഒരു പ്രദേശമായ മാതുരീദ് എന്ന സ്ഥലത്താണ് മഹാനരുടെ ജനനം. ജനന സമയം കൃത്യമായി അറിയപ്പെട്ടിട്ടില്ലെങ്കിലും ഹിജ്റ 300-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ 250-കളിൽ ജനിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നിന്നും ലഭ്യമാകുന്നു. കൃത്യമായ മഹാനവരുടെ ജനന ഡേറ്റ് അറിയില്ലെങ്കിലും ഹിജ്റ 250-കളിൽ മഹാനവറുകൾ ജനിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്നാണ് സാക്ഷാൽ നാമം. അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിൻ്റെ നാമം, പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ബിനു മഹ്മൂദ് എന്ന് പിതാവിൻ്റെ പേരും, മുഹമ്മദ് ബിനു മഹ്മൂദ് എന്ന് പിതാവിൻ്റെ പേരും. അബൂ മൻസൂർ എന്നത് ഓമനപ്പേരും, മഹാനവറുടെ ഓമനപ്പേരാണ് അബൂ മൻസൂർ എന്ന് പറയുന്നത്. മാതുരീദി എന്നത് ജനിച്ച പ്രദേശത്തേക്ക് ചേർത്തിയുള്ള വിളിപ്പേരുമാണ്. ജനിച്ച പ്രദേശത്തേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേരാണ് മാതുരീദി എന്ന്. ഹനഫി മദ്ഹബ് അവലംബിച്ചിരുന്ന മഹാനർ ഇമാം അഷ്അരിയെ പോലെ വിശ്വാസകാര്യങ്ങൾ സമർത്ഥിക്കുകയും വിവരിക്കുകയും ചെയ്തു. മഹാനവരുടെ മദ്ഹബ് ഹനഫി മദ്ഹബാണ്. വിശ്വാസ ശാസ്ത്രത്തിൽ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അക്കാലത്തെ പുത്തൻ പ്രസ്ഥാനങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടുള്ള കിതാബുകൾ അവയിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പുത്തൻ പ്രസ്ഥാനങ്ങളുടെ വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരുപാട് കിതാബുകളും അക്കൂട്ടത്തിലുണ്ട്. തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ മഹാനർ വെട്ടിത്തെളിയിച്ച വിശ്വാസ സരണിക്ക് മാതുരീദി തരീഖത്ത് എന്ന് പറയുന്നു. മഹാനവറുകൾ വെട്ടിത്തെളിയിച്ച ആ പാത, വിശ്വാസ സരണി, അതിനാണ് മാതുരീദി തരീഖത്ത് എന്ന് പറയുന്നത്. ഇമാം അഷ്അരിയുടെ തരീഖത്തുമായി ശാഖാപരമായി ഏതാനും വിഷയങ്ങളിലല്ലാതെ മാതുരീദി സരണി വിയോജിക്കുന്നില്ല. ഇമാം അബുൽ ഹസനുൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ തരീഖത്തും അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹുവിൻ്റെ തരീഖത്തും അടിസ്ഥാനപരമായ വ്യത്യാസമില്ല. ശാഖാപരമായ ചില കാര്യങ്ങളിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. അല്ലാത്ത എല്ലാ അടിസ്ഥാനപരമായ എല്ലാ കാര്യത്തിലും യോജിപ്പുള്ളവരാണ് രണ്ടുപേരും. പരമ്പരാഗതമായി സ്വഹാബാക്കളിൽ നിന്നും തലമുറകൾ കൈമാറി വരുന്ന വിശ്വാസ സത്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥിരീകരിക്കുകയും എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന രീതി തന്നെയാണ്
ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹും അവലംബിച്ചത്. തൻ്റെ തുരീഖത്തിൽ മഹാനവർ സ്വീകരിച്ച രീതി എന്താണെന്നാണ് പറഞ്ഞത്. പരമ്പരാഗതമായി സ്വഹാബാക്കളിൽ നിന്നും തലമുറകൾ കൈമാറി വരുന്ന വിശ്വാസ സത്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥിരീകരിക്കുകയും എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന രീതി തന്നെയാണ് ഇമാം അഷ്അരിയെ പോലെ ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹും അവലംബിച്ചത്. മഹാനവർകൾ സ്വന്തമായി നിയമങ്ങൾ നിർമ്മിക്കുകയോ അതുപോലെ കണ്ടെത്തുകയോ ചെയ്യുകയല്ല ചെയ്തത്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് വ്യക്തവും ശക്തവുമായ രീതിയിൽ അവ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. പഴയ സോവിയറ്റ് യൂണിയനിൽപ്പെട്ട ബുഖാറ, സമർക്കന്ദ് പോലുള്ള പ്രദേശങ്ങളിൽ അഹ്ലു സുന്നത്തിൻ്റെ ഇമാമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹുയെയാണ്. പഴയ സോവിയറ്റ് യൂണിയൻ, എന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ല, ആ സോവിയറ്റ് യൂണിയൻ്റെ പ്രദേശങ്ങളിൽപ്പെട്ട സമർക്കന്ദ്, ബുഖാറ പോലെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ അഹ്ലു സുന്നത്തിൻ്റെ ഇമാമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹുവിനെയാണ്. നമ്മളൊക്കെ നമ്മുടെ വിശ്വാസ സരണിയിലെ ഇമാമായി ആരെയാണ് പറയുന്നത്? ഇമാം അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ പറയുന്നത് പോലെ സമർക്കന്ദ്, ബുഖാറ പോലെയുള്ള രാജ്യങ്ങളിൽ അഹ്ലു സുന്നത്തിൻ്റെ ഇമാമായിട്ട് അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിനെയാണ്. മാ വറാഉൻ നഹർ, സൈഹൂൻ നദിക്കപ്പുറത്തുള്ള പ്രദേശം എന്ന പേരിൽ പ്രസിദ്ധമായ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ മഹാനരുടെ സരണി സ്വീകരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തിൻ്റെ ഇമാമായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിനാലാണ് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെ അഹ്ലു സുന്നത്തിൻ്റെ ഇമാമായി ഇദ്ദേഹവും വാഴ്ത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പരമ്പരാഗതമായി തലമുറകൾ കൈമാറി വരുന്ന ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിശ്വാസ സംഹിതകൾ സമാഹരിച്ചു ക്രോഡീകരിക്കുകയും ഭാവി തലമുറയ്ക്ക് വേണ്ടി അവ സമർത്ഥിച്ചു രേഖപ്പെടുത്തുകയും ചെയ്ത രണ്ടു മഹാപണ്ഡിതന്മാരാണ് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുയും ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹുയും. ഇവർ വിവരിച്ച വിശ്വാസ കാര്യങ്ങൾ നിരാകരിക്കുന്നവർ മുബ്തദിഉകൾ, പുത്തൻവാദികൾ എന്ന് വിളിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പരമ്പരാഗതമായി തലമുറകൾ കൈമാറി വരുന്ന ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിശ്വാസ സംഹിതകൾ സമാഹരിച്ചു ക്രോഡീകരിക്കുകയും ഭാവി തലമുറയ്ക്ക് വേണ്ടി അവ സമർത്ഥിച്ചു രേഖപ്പെടുത്തുകയും ചെയ്ത രണ്ട് മഹാപണ്ഡിതന്മാരാണ് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുയും ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹുയും. ഇവർ വിവരിച്ച വിശ്വാസ കാര്യങ്ങൾ നിരാകരിക്കുന്നവർ മുബ്തദിഉകൾ, പുത്തൻവാദികൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ വലിയ രണ്ട് മഹാപണ്ഡിതന്മാർ സമർത്ഥിക്കുകയും സമാഹരിക്കുകയും ചെയ്ത വിശ്വാസ ശാസ്ത്രത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്ന ആളുകൾക്കാണ് മുബ്തദിഉകൾ, പുത്തൻവാദികൾ എന്ന് പറയപ്പെടുന്നത്. ഈ രണ്ട് ഇമാമുകളെയും അവരുടെ അനുഗാമികളെയും അഹ്ലു സുന്നത്ത് സുന്നികൾ എന്നും വിളിക്കപ്പെടുന്നു. പരമ്പരാഗത വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചു സുന്നികളായി ജീവിച്ചു മരിക്കാൻ സർവശക്തൻ തുണക്കട്ടെ.